Nida, engene undayirunnu nammude Promi chettante oru 20 minutes packing. Ara manikkur njan samayundu vegam pack cheyanam. ഇങ്ങനെയാണ് ഇതുവരെ ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളും പോയേക്കുന്നത്. ഇപ്പൊ പോയാൽ പോവാം, അലിബിന് പോവാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. അപ്പൊ വേഗം എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് വേഗം റെഡി ആയി പോകും. ഗുഡ്. അപ്പൊ നമ്മൾ 20 മിനിറ്റ്സ് അതോണ് കൊടുക്കും. അപ്പൊ എനിക്ക് സന്തോഷമായില്ല, എനിക്കൊരു പണി കിട്ടി. അപ്പൊ പ്രോമിക്ക് അത് മനസ്സിലാക്കാൻ ഒരു അവസരമായിരുന്നു. ഇപ്പൊ നീ സമയം കൊടുക്കുള്ളൂ എന്തേന പാക്കിംഗ്? ഇനി ഒരു 15 മിനിറ്റ് കൂടി കൂട്ടി കൊടുക്കാം, 3/4 മണിക്കൂർ കൊടുത്തേക്കാം. കഷ്ടം കേട്ടോ, ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ എന്ന് പറയും. എന്തായാലും നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ആദ്യത്തെ ടാസ്ക് ആണ് കേട്ടോ, ജഡ്ജസ് എല്ലാം ഇങ്ങനെ ഭയങ്കര ചാർജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ് ഏത് ഭാഗത്തുനിന്ന് എവിടെ നിന്ന് റെക്സി? ടൂറ് പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി, കാരണം ഭയങ്കര സ്പീഡായിരുന്നു. കാരണം പിന്നെ ഒത്തിരി ലേസി ഉണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ട് മാത്രമേ പണിയെടുപ്പിക്കുന്നുള്ളൂ. ഇത് അത് എടുക്കട കുട്ട, ഇത് എടുക്കട കുട്ട, അങ്ങനെയല്ല. അവരെ കൊണ്ട് നമ്മൾ പാരന്റ്സ് ശരിക്കും എന്താ, പിള്ളേരുടെ ട്രെയിനേഴ്സാണ് നമ്മൾ. അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണതാണ്. എനിക്ക് ഒന്നും പറ്റാനോ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കാനോ അല്ല. പ്രോമി, നിധി ഇല്ലാണ്ട് പോകുമ്പോ എന്ത് സന്തോഷാ, ഓടണായിരുന്നു. ഇതില്ലാണ്ട് പറഞ്ഞില്ല, എടുത്തു വെക്കാൻ ഇതില്ല. നിധ അങ്കമാലി പോയേക്കായിരുന്നു ഒരു സാധനം മേടിക്കാനായിട്ട്. അത്യാവശ്യമായിട്ട് നിധാൻ അങ്കമാലിന്ന് കയറ്റുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ വേഗം പുറപ്പെടാൻ റെഡി ആയിട്ടിരിക്കുന്നു. സാധാരണ ടൂർ പോകാനായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോ ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്തിട്ടൊക്കെ അല്ലേ പാക്ക് ചെയ്യും. വലിച്ചു വാരി കുത്തി നിറച്ച് ബാഗിലാക്കിട്ടാ പോണേ. അല്ല സംഭവം അയൺ ചെയ്ത് വെച്ചാണല്ല. കുട്ടികളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഡ്രസ്സ് ഒരാഴ്ചത്തേക്ക് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുട്ടികളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, അതേ ഡ്രസ്സ് തന്നെ ആയിരുന്നു അവര്. നല്ല ഡ്രസ് ആയിരുന്നു, അതുകൊണ്ടാ ചേഞ്ച് ചെയ്യാണ്ടിരുന്നത്. എനിക്ക് ശരിക്കും നിധയോടാണ് ചോദിക്കാനുള്ളത്. വീട്ടില് വാഷ് ചെയ്യാൻ എടുക്കണതും തിരിച്ചു വെക്കണതൊക്കെ നിധ തന്നെ അല്ലേ? അതെ, ഞാൻ തന്നെയാ വെക്കുന്നത്. ആ ചേട്ടൻ ഒരു കൊച്ചു മോന്റെ ട്രൗസർ എടുക്കുമ്പോ അതിന്ന് സോസ് ഒക്കെ കിട്ടി. അപ്പൊ ഈ വാഷ് ചെയ്ത ഡ്രസ്സിന്റെ അകത്ത് സോസ് ഒക്കെ വരും, അപ്പൊ കെയർലെസ് അല്ലേ? ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അതല്ല, പിന്നെ അത് മാത്രല്ല, പറയരുത്, ജഡ്ജസിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കരുത്, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ഈ കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്തെടുക്കുമ്പോ പുറത്തേക്ക് ഇടുന്നപ്പോ ജീൻസ് അതിന്റെയൊക്കെ ഞാൻ പോക്കറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. വീട്ടിലിടുന്ന എല്ലാ ഡ്രസ്സുകളുടെയും പോക്കറ്റ് ചെക്ക് ചെയ്യില്ല. അത് വീട്ടിലിടുന്ന ഡ്രസ്സ് ആയിരുന്നില്ല ചേട്ടൻ, ടൂറിന് പോവാനുള്ള എടുത്തു വെച്ച ഡ്രസ്സിൽ ഒന്നായിരുന്നു അത്. എന്നിട്ട് സോസ് എടുത്ത് മാറ്റി ആ ട്രൗസർ എടുത്ത് പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വാഷ് ചെയ്യാത്തത് നമ്മള് സാധാരണ ഇതിൽ വെക്കാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു അയൺ ചെയ്ത ഡ്രസ്സാണ് എടുത്തു വെച്ചത്. അപ്പൊ അയൺ ചെയ്യുമ്പോഴെങ്കിലും കാണില്ലേ അത്? അയൺ ചെയ്യുമ്പോ സോസിന്റെ അവസ്ഥ, ആ ട്രൗസറിന്റെ അവസ്ഥ എന്തോ. ചാൻസസ് അയൺ ചെയ്യണ ആളൊന്നും നോക്കൂല, പലതും അങ്ങനത്തെ വന്നിട്ടുണ്ട് സംഭവങ്ങൾ. അവരങ്ങനെ വെച്ച് അയൺ ചെയ്യുള്ളൂ. അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോസ് പാക്കറ്റ് എന്തായാലും പൊട്ടും. അബദ്ധം പറ്റാം, തിരക്കില്ല വാഷിംഗ് മെഷീൻ. പിന്നെ ഒരു കാര്യം, കോംബ് എടുത്തു വെച്ചില്ല. എന്താ കോംബ് എടുത്തു വെച്ചില്ല, ചീർപ്പ് എടുത്തു വെച്ചില്ല. അത് ഞങ്ങളുടെ പോക്കറ്റിൽ, റോണിത്തിന്റെ ആയാലും എന്റെ ആയാലും പോക്കറ്റിൽ. വീട്ടില് നിൽക്കുമ്പോഴും ഇടും. നിങ്ങൾ ആ വീട്ടിലിടുന്ന അതേ ഡ്രസ്സോടെയാണ് ഇറങ്ങിപ്പോയത്. അപ്പൊ ആ കോംബ് അതിന്റെ ഉള്ളിൽ എടുത്തിടും ഇടും. അല്ല എന്റെ വീട്ടിലിടുന്ന ഡ്രസ്സ്. ചേട്ടാ ഊരിലല്ലേ ചേട്ടാ? അല്ല, ദി തിങ് ഈസ് ദാറ്റ് വീട്ടിലിടുന്ന ഡ്രസ്സിലല്ല നിന്നത്, പുറത്തേക്ക് പോകണ ഡ്രസ്സിലാ നിന്നേ. ചീപ്പും ഒരു പോക്കറ്റിൽ ടവലും ഒരു പോക്കറ്റിൽ ഫോണും ഉണ്ടാവും എപ്പോഴും. അത് മൂന്നും ഉള്ളതാ. മോൻ അത് തന്നെ കണ്ടു പഠിച്ചിട്ട് മോൻ ഒരു പോക്കറ്റില് ഞങ്ങൾക്ക് മനസ്സിലാവും. 20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പിന്നെ മെയിൻ തിങ്, സോക്സ് ഒന്നും എടുത്തു കണ്ടില്ല. പിന്നെ ഇന്നർ വെയേഴ്സ് ഒന്നും, പ്രോമിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞിൻ്റെ അങ്ങനെ പറഞ്ഞിരുന്നു, അതൊന്നും എടുത്തതായിട്ട് കണ്ടില്ല. ബനിയനൊന്നും ഞാൻ തരാം. ആദ്യത്തെ പാർട്ടിസിപ്പൻ്റ്, ആദ്യത്തെ ഫാമിലിയാണ് ഞാൻ, മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. ഇനിയിപ്പോ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് കൊച്ചിന്റെ ജെട്ടിയുടെ കേസ് ഞാൻ പറഞ്ഞത്. എന്റെ ജെട്ടിയുടെ കേസ് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അതല്ല, ഞാൻ എന്റെ ജെട്ടി ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ജെട്ടി മാത്രല്ല, ജെട്ടിയുടെ കേസ് അല്ല ഞാൻ പറഞ്ഞ, ഇന്നർ ബനിയൻ ഉണ്ടായിരുന്നു ഷർട്ടിന്റെ കൂടെ. ബനിയൻ സാധാരണ എന്റെ ഹസ്ബൻഡ് ഒക്കെ ഇടാറുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോണേ, ഞാൻ ബനിയൻ യൂസ് ചെയ്യാറില്ല.
ഇതിപ്പോ ഇങ്ങനത്തെ സംഭവം സീ ത്രൂ ആണ് സാധനങ്ങളാണ് ഈ ബനിയൻ ഇടണമെന്ന് നിത പറയും. എനിക്ക് വേണ്ടത് എനിക്ക് വേണമെന്ന് ഇല്ല, പക്ഷെ നിത പറയപ്പോഴും. പക്ഷെ ഒരു ഒരിക്കലും ബനിയൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോകാറില്ല, അല്ലെങ്കിൽ ബനിയൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ടൂർ പോകുമ്പോ. ജസ്റ്റ് ഞാൻ അത് പറഞ്ഞോളൂ. ആ ഇല്ല, ഞാൻ അത് പറഞ്ഞോളൂ. എന്നീത് എല്ലാം വേറെ വേറെ വെച്ചതുകൊണ്ട് ആൾക്ക് കുറച്ചും കൂടി ഈസിയായി സാധനങ്ങൾ എടുത്തു വെക്കാനൊക്കെ. അയ്യോ അയ്യോ, നല്ലൊരു ഹസ്ബൻഡ് കണ്ടാസ്. എന്റെ ഹസ്ബൻഡ് ഇത് കേട്ട് പഠിക്കട്ടെ. പിന്നെ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് ചെയ്യാന്നൊക്കെ ചെയ്തു. പിന്നെ ഒന്നുമില്ല. റോമിയുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും മക്കൾ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ആലോചിച്ച് പോയത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് മക്കൾ പപ്പയുടെ കൂടെ ഓടി നടന്ന് ഓരോന്നും ചെയ്ത് വെക്കുമ്പം ഇത് കാണുമ്പം ഇതൊന്നും കിട്ടാത്ത എത്രയോ ഭാര്യമാർ വിഷമിക്കുന്നത് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അതാണ് ഞാൻ ആലോചിച്ച് പോയത്, എത്ര കുഞ്ഞുങ്ങളിത് കണ്ടിട്ട് എൻ്റെ അച്ഛൻ ഞങ്ങളിതുപോലെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയത്. ഈ നെഗറ്റീവിനേക്കാളും കൂടുതൽ ഞാൻ അങ്ങോട്ടാണ് കടന്ന് ചിന്തിച്ചത്. എല്ലാം രസമായിരുന്നു, എനിക്കിഷ്ടമായി. റോമി ചേട്ടൻ ഇതിൽ നന്നായിട്ട് തെളിയിച്ചതെന്ന് വെച്ചാൽ നല്ലൊരു ബിസിനസ്സുകാരനെ തന്നെ തെളിയിച്ചു. കാരണം പണിയെടുക്കുന്നതിലുപരി പണിയെടുപ്പിക്കാൻ നല്ല അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇന്നർവെയർ കുട്ടികളുടെ കൂടെ എടുത്തു വയ്ക്കുമ്പം അതിലെന്തെന്നാ വൾക്കറിൽ ഇങ്ങനെ കാണിക്കണ്ടല്ലോ. ഒരു സാധനം എടുത്തു വയ്ക്കുമ്പോൾ പ്രോമിച്ചേട്ടൻ എടുത്ത് ഇങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചിരുന്നില്ല. ജസ്റ്റ് അതായത് മടക്കി വയ്ക്കുന്നതിനും ഞങ്ങൾ കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്റെ കാര്യമാണോ പറയണേ? എന്റെ എടുത്ത് വെച്ചില്ല. അതും ഇതില് പറഞ്ഞ പോലെ തന്നെ എടുത്തു വെച്ചു. അത് ആരും കാണിച്ചില്ലെന്നേ ഉള്ളൂ. അത് മോശം. അയ്യോ, കാണിക്കാന്നോ? കാണിച്ചില്ലെങ്കിൽ ഒന്ന് പറയാം. ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് കാണിച്ചിട്ട് എടുത്തു വെക്കുന്നതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ല കമന്റ്സ് ആണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. നല്ല മാർക്ക് തരണം എനിക്ക് പ്ലീസ്. ആദ്യത്തെ ഫാമിലിയാണ്, ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്, പാർട്ടിസിപ്പന്റ്, ആദ്യത്തെ ടാസ്ക് ആണ്. അപ്പൊ നല്ല മാർക്സ് കൊടുക്കണം എന്ന് പറയാണ്. ഇതൊരു റൗണ്ട് ആണ്. അതെ, എല്ലാരും നല്ല മാർക്ക് തരണമേ. മോർണിംഗ് ആണ് കേട്ടോ. നോ നോ, ഒരു ചാൻസ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അതാണ് എന്റെ വർക്ക്. ചിന്തിക്കട്ടെ. സോറി. ഓക്കെ സോറി. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ പ്രജീല. 7.5. 7.5. Dolly? 7 marks. Susan? 8 marks. 8 marks. Thank you. Good. Sulabha? 8 marks. Anila? 8. Rexy? 7. Regila? Okay. 8 marks. Shafila? 7. Sangeeta? 7.5. Sydney? 7.5. Apo total marks? 75.5. That's good. Not thank bad. You. Huh? Thank you. Thank you. നല്ല മാർക്സാണ്, നല്ല മാർക്സാണ്. വെറുതെ അല്ല ഭാര്യ.